Hi all, welcome back to our channel. In this video, simple itler pudding recipe. Anna, petan and lakam butna dana. Apengan and lakam naka. I then the lake cocoa powder and ausha leather. The punyana are a cup of tarian at the leather. Are a cup of a kedakam in the lake, corcha palum gooda akita. Nan night in the mixedoka. Cut on the leather and night mixedoka. ഞാൻ എടുത്തിട്ടുള്ള ഈ കൊക്ക പൗഡറിന് ഒരു കുത്തുന്ന ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് ഇത് ഈ പാലിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലോർ ആക്കി കൊടുക്കാം The lake are a cup of palum good a certate, none night in the mixedaka Idum cut on the lathana, a night mixedaka In your patra the lake, nali cup of palu chodka. The lake, mother in our shaitla, panjasar and wooded torka in either high flame will return and I turn talapicharka. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം സിമ്മിലേക്ക് ഇടാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കൊക്കോ പൗഡറിന്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലോറിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഇത് തിക്കായി വരാൻ തുടങ്ങും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം സാധാരണ നമ്മൾ കൊക്കോ പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക ഞാനിപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് കളർ ആയിട്ട് വരുന്നത് നിങ്ങൾ ഓരോ കൊക്കോ പൗഡറും വ്യത്യാസം ഉണ്ടാവും ചിലത് നല്ല ഒരു കുത്തുന്ന ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും ചിലതിന് ചിലത് ഭയങ്കര ലൈറ്റ് ആയിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കൊക്കോ പൗഡർ എങ്ങനെയാണ് അതിനനുസരിച്ചിരിക്കും നിങ്ങളെ പുഡിങ്ങിൻ്റെ കളറ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുത്തതിന് ശേഷം ഒരു മിനിറ്റും കൂടെ ഒന്ന് അത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഈ ഒരു ബൗളിലാണ് ഇത് സെറ്റ് ചെയ്യണത് അപ്പോൾ ആദ്യം കുറച്ച് ഈ ഒരു മിക്സ്ചർ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ബിസ്ക്കറ്റ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം ഇത് കുറച്ച് പാലിലൊന്ന് ഒന്നിട്ട് എടുത്തതിന് ശേഷം അത് വെച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഈ മിക്സ്ചർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ബിസ്ക്കറ്റ് പാലിലിട്ടിട്ട് അത് വെച്ച് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഈ ഒരു മിക്സ്ചർ ആക്കി കൊടുക്കാം
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേയിൽ പുഡിംഗ് ട്രേയിലൊക്കെ ആക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് കുറച്ചധികം ബിസ്ക്കറ്റ് ഇതുപോലെ ഇങ്ങനെ മുകളിൽ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് മിക്സ്ചർ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഉണ്ട്, അതും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. ഇനി ഇതാ കുറച്ച് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് ഷുഗർ, പൗഡേർഡ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചൂട് നല്ലോണം ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു 6 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ പുഡിംഗ് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.